ലബ്ധപ്രനാശത്തിലെ പത്താമത്തെ കഥയാണ് കഴുത്തിൽ മണികെട്ടിയ ഒട്ടകം. ഒരു നഗരത്തിൽ ഉജ്ജ്വലകൻ എന്നൊരാശാരി താമസിച്ചിരുന്നു. അയാൾ അതിയായ ദാരിദ്ര്യത്താൽ ദുഃഖിതനായി ചിന്തിച്ചു. കഷ്ടം, എൻ്റെ വീട്ടിൽ എന്തൊരു ദാരിദ്ര്യമാണ്! നാട്ടിൽ എല്ലാവർക്കും ജോലിയുണ്ട്, എൻ്റെ ശില്പവേലയ്ക്ക് മാത്രം ഇവിടെ സ്ഥാനമില്ല. സകലർക്കും ഒന്നാം തരം നാലുകെട്ടും ഭവനങ്ങളുമുണ്ട്, എനിക്ക് പിന്നെ എങ്ങനെ പണി കിട്ടും? ആശാരിയായിരുന്നിട്ട് എന്ത് പ്രയോജനം? ഇങ്ങനെ ചിന്തിച്ച് അയാൾ നാട് വിട്ടുപോയി. പോകും വഴിക്ക് ഒരു കാട്ടിലെത്തി. സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. അപ്പോൾ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് ഒറ്റയ്ക്ക് പ്രസവവേദന അനുഭവിച്ച് നിൽക്കുന്ന ഒരു ഒട്ടക പെണ്ണിനെ കണ്ടെത്തി. ഒട്ടകം പ്രസവിച്ചപ്പോൾ അയാൾ കിടാവിനെ എടുത്ത് ഒട്ടകത്തെയും കൂട്ടി സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തിയ ഉടൻ കയറെടുത്ത് ഒട്ടകത്തെ കെട്ടിയിട്ടു. എന്നിട്ട് മൂർച്ചയുള്ള മഴവുമേന്തി ഒട്ടകത്തിന് തിന്നാൻ തളിരുകൾ ഒടിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി മലയിലേക്ക് പോയി. മൃദുലങ്ങളായ പുതു തളിരുകൾ എമ്പാടും ഒടിച്ചു കെട്ടി തലയിലേറ്റിക്കൊണ്ടുവന്ന് ഒട്ടകത്തിൻ്റെ മുമ്പിലിട്ട് കൊടുത്തു. അവൾ അത് മെല്ലെ മെല്ലെ തിന്നാൻ തുടങ്ങി. രാവും പകലും തളിരുകൾ തിന്ന് ഒട്ടകം തടിച്ചു കൊഴുത്തു. അവളുടെ മകൻ പടുകൂറ്റനായ ഒരു ഒട്ടകമായി തീരുകയും ചെയ്തു. ആശാരി ഒട്ടകത്തിൻ്റെ പാൽ കറന്നെടുത്ത് കുടുംബം പുലർത്തിപ്പോന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ താൻ വളർത്തിയെടുത്ത ഒട്ടകത്തോട് ആശാരിക്ക് വലിയ പ്രിയമായിരുന്നു. അതിനാൽ അയാൾ വാത്സല്യത്തിൻ്റെ സൂചനയായി അവൻ്റെ കഴുത്തിൽ വലിയൊരു കുടമണി കെട്ടി. ഒരു ദിവസം ആശാരി ആലോചിച്ചു, എന്തിനു ഓരോരോ പാപകർമ്മങ്ങൾ ചെയ്ത് കുടുംബം പുലർത്തുന്നു? ഈ ഒട്ടകത്തെ പോറ്റുക കാരണം എൻ്റെ വീട്ടിൽ ദാരിദ്ര്യമൊഴിഞ്ഞ് സുഖം കൈവന്നു. ഇനി എന്തിനു വേറൊരു ജോലി? ഇങ്ങനെ വിചാരിച്ച് അയാൾ ഭാര്യയോട് പറഞ്ഞു, ഓമനെ, ഒട്ടകത്തെ പോറ്റുന്ന ഈ ഏർപ്പാട് തരക്കേടില്ല. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഏതെങ്കിലും പണക്കാരൻ്റെ പക്കൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി ഒട്ടകമുള്ള പ്രദേശത്ത് എന്ന് ഒട്ടകത്തെ വാങ്ങിക്കൊണ്ടുവരാമെന്ന് കരുതുന്നു. നീ അതുവരെ ഈ ഒട്ടകത്തെ നന്നായി നോക്കണം. അയാൾ ഉടൻ തന്നെ ഒട്ടകമുള്ള പ്രദേശത്തേക്ക് യാത്രയായി. താമസിയാതെ ഒരൊട്ടകത്തെയും കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. എന്തിനേറെ അങ്ങനെ അയാളുടെ വീട്ടിൽ ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായി. പാലാണെങ്കിൽ വേണ്ടുവോളം. ഒട്ടകങ്ങൾ പ്രസവിച്ചുണ്ടാകുന്ന കിടാങ്ങളും മുതിർന്നു വന്ന് വീണ്ടും കിടാങ്ങളെ പ്രസവിച്ചു തുടങ്ങി. ഒട്ടകങ്ങളെ വിറ്റ് ആശാരി വലിയ പണക്കാരനായി തീർന്നു. മണികെട്ടിയ ഒട്ടകത്തെ മാത്രം അയാൾ വിറ്റില്ല, അവൻ ഒട്ടകക്കൂട്ടത്തിൽ നാഥനായി നടന്നു. ഒരു ദിവസം ഒട്ടകങ്ങളെല്ലാം കൂടി നഗരത്തിനടുത്തുള്ള കാട്ടിലേക്ക് മേയാൻ പോയി. ഇളം വള്ളികൾ കടിച്ചു മുറിച്ചു തിന്ന് കുളത്തിൽ നിന്നും വേണ്ടത്ര തെളിനീരും കുടിച്ച് സന്ധ്യയാവാറായപ്പോൾ അവർ കളിച്ച് ചിരിച്ച് പതുക്കെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ആദ്യത്തെ ഒട്ടകം ഒറ്റയ്ക്ക് എല്ലാവരുടെയും പിന്നിൽ അഹങ്കാരം പൂണ്ട് തലയും പൊക്കിപ്പിടിച്ച് ചുറ്റും നോക്കി ഊറ്റത്തിൽ നടന്നു. അത് കണ്ട് ഒട്ടക യുവാക്കൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു, അയ്യോ കഷ്ടം, ഇവന് ബുദ്ധിയില്ല, കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് പിന്നാലെ മണിയെങ്കിലേക്ക് വരുന്നു. വല്ല ദുഷ്ടമൃഗത്തിൻ്റെയും വായിൽ ചെന്ന് ചാടി ചാവാതിരുന്നാൽ മതിയായിരുന്നു. അവർ കാട്ടിനുള്ളിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ ഒരു സിംഹം മണിനാദം കേട്ട് അവിടെ എത്തിച്ചേർന്നു. നോക്കുമ്പോൾ ഒരു ഒട്ടകക്കൂട്ടമുണ്ട് പോകുന്നു. ഒട്ടകങ്ങളെല്ലാം വെള്ളവും കുടിച്ച് കാടിൻ്റെ അതിർത്തി കടന്നു മറഞ്ഞു. ഒരൊട്ടകം മാത്രം വള്ളികൾ ഒടിച്ചും ഓടിക്കളിച്ചും ചാടിത്തുള്ളിയും പിന്നിൽ പെട്ടു. അങ്ങനെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞ് അവൻ കാട്ടിൽ നിന്നും പുറത്തു കടക്കാൻ നോക്കിയ സമയത്ത് വഴി അറിയുന്നില്ല. സന്ധ്യയായതുകൊണ്ട് ഒന്നും കാണാനുമായില്ല. അവൻ പതുക്കെ പതുക്കെ നടന്നു. അവൻ്റെ കഴുത്തിലെ മണി ഗംഭീരനാദം മുഴക്കി. സിംഹം ആ ശബ്ദത്തിനനുസരിച്ച് ഒപ്പം നടന്നു വന്ന് ശബ്ദമില്ലാതെ മുമ്പിൽ ചെന്ന് നിന്നു. ഒട്ടകം അടുത്തെത്തിയ ഉടൻ സിംഹം ചാടി കഴുത്തിൽ പിടിച്ച് കൊന്നു തിന്നുകളയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രക്തമുഖൻ തുടർന്നു. നല്ലവർ പറയുന്നത് അഹങ്കാരം കൊണ്ട് അനുസരിക്കാതിരിക്കുന്നവൻ കഴുത്തിൽ മണി കെട്ടിയ ഒട്ടകത്തെ പോലെ നശിച്ചു പോകുമെന്ന്. അത് കേട്ട് കരാളമുഖൻ പറഞ്ഞു, സുഹൃത്തെ, ഒരുമിച്ച് ഏഴടി നടന്നാൽ മിത്രങ്ങളായി തീരുമെന്നാണ് വിദ്വന്മതം. സുഹൃത്ഭാവത്തെ കരുതി ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഗുണകരമായ ഉപദേശം നൽകുന്ന മനുഷ്യർക്ക് ഇഹത്തിലും പരത്തിലും ദുഃഖമുണ്ടാവുകയില്ല. ഞാൻ നന്ദികെട്ടവൻ തന്നെ, സമ്മതിച്ചു. എന്നാലും എന്നോട് പ്രസാദിച്ച് വേണ്ടത് ഉപദേശിക്കണേ.
ഉപകാരം ചെയ്യുന്നവരോട് നന്മ ചെയ്യുന്നവനെ നല്ലവനെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ദ്രോഹം ചെയ്യുന്നവരോട് നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ലവൻ. ഇതെല്ലാം കേട്ടപ്പോൾ രക്തമുഖൻ അലിഞ്ഞു. ശരി സുഹൃത്തെ, ഞാൻ പറഞ്ഞു തരാം. താങ്കൾ അവിടെ ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. യുദ്ധം ചെയ്ത് മരിക്കുകയാണെങ്കിൽ വീരസ്വർഗം പ്രാപിക്കാം, ജീവിച്ചിരിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു കിട്ടും, കീർത്തിയും നേടാം. രണ്ടായാലും ഗുണം തന്നെ. ശത്രു ഉത്തമനാണെങ്കിൽ കാൽക്കൽ വീണ് നമസ്കരിക്കണം, ശൂരനാണെങ്കിൽ ഭേദോപായം പ്രയോഗിച്ച് ജയിക്കണം, നീചനാണെങ്കിൽ അല്പം വല്ലതും കൊടുത്ത് സന്തോഷിപ്പിക്കണം, തുല്യബലവാനാണെങ്കിൽ പരാക്രമം കൊണ്ട് തോൽപ്പിക്കണം. ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. കരാളമുഖൻ ചോദിച്ചു, അതെന്ത് കഥയാണ്? അപ്പോൾ രക്തമുഖൻ ഒരു കഥ പറഞ്ഞു. ആ കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.